സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം. നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ ഒരു അവസരം. സ്റ്റീൽ ഫാബ്രിക്കേഷൻ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ദേശമംഗലം, വരവട്ടൂർ. ഫോൺ 9744935740. അഞ്ഞൂറോളം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണമാണ്. ആ ആരോപണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ തുണ്ടിയാണ് എന്ന് ചെറുതുരുത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടതാണ്. നമ്മൾ ആദ്യം പല ആൾക്കും പല സംശയവും ഉണ്ടായിരുന്നു ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച്. പക്ഷെ വളരെ കൃത്യമാണ്, ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കൊളപ്പുള്ളി സ്വദേശിയായ ജയൻ ഇപ്പോൾ കരിവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോവേരി സതീശിൻ്റെയും വടക്കാഞ്ചേരി കൗൺസിലറായ അരവിന്ദാസിൻ്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ എൽ ഡി എഫ് കൺവീനറുമായ ശ്രീ ഇ പി ജയരാജൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. മുൻ മുനിസിപ്പൽ ചെയർമാൻ എം ആർ മുരളിയാണ് ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ പാലക്കാട് അസംബ്ലിയിലും ചേലക്കര അസംബ്ലിയിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഷൊർണൂരിലെ മുൻ നഗരസഭാ ചെയർമാനും മലബാർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ എം ആർ മുരളിയാണ് ഈ പണം വിതരണം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ വിനിയോഗിച്ചിട്ടുള്ളതും കൈകാര്യം ചെയ്തതും എം ആർ മുരളിയുടെ നേതൃത്വത്തിലാണ്. മാത്രമല്ല, പാലക്കാട് മറ്റു ചില കേന്ദ്രങ്ങളിലാണ് പണമെത്തിക്കുന്നത്, പക്ഷേ ചേലക്കരയിൽ പണമെത്തിക്കുന്നത് സി പി എമ്മിന് ഏറെ സ്വാധീനമുള്ള വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ്. ഈ വെള്ളത്തോൾ നഗർ പഞ്ചായത്തിലാണ് ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് താമസിക്കുന്നത്. ഇതിനകത്തെ സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ വീട് ജ്യോതി അച്ചിരിക്കോളിന്റെ ബാക്കിലാണ്. ഇവിടേക്കാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ കാൽക്കോടി രൂപയും അരക്കോടി രൂപയും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ 500 പട്ടികജാതി കോളനികളുണ്ട്. ഓരോ പട്ടികജാതി കോളനിയിലും ഓരോ 100,000 രൂപ കണക്കാക്കി 500,000 രൂപയാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വിതരണം ചെയ്യുന്നത് സി പി എമ്മിന്റെ തന്നെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരായ ജീവനക്കാരാണ്. പെൻഷന്റെ വിതരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കോളനികളിൽ വ്യാപകമായ രീതിയിൽ നടത്തിയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ വെള്ളത്തോൾ നഗർ സി എയുമായി ബന്ധപ്പെട്ടുമുള്ള ആരോപണം ഉന്നയിച്ചതാണ്. അവിടെ അനാവശ്യമായി വെള്ളത്തോൾ നഗർ സി പിന്നെ കോൺഗ്രസ് പ്രവർത്തനയും യു ഡി എഫ് പ്രവർത്തനയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതിന്റെ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതിയും കൊടുത്തതാണ്. വെള്ളത്തോൾ നഗർ പോലീസിന്റെ കൂടി സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പോലീസിന്റെ കൂടി സംരക്ഷണയിലാണ് ചെറുതുരുത്തിയിൽ ചേലക്കരയ്ക്ക് വരുന്ന ഫണ്ട് മുഴുവൻ ഈ സി എയുടെ കൂടി നിയന്ത്രണത്തിലുള്ള പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണത്തിലുള്ള ഈ പറഞ്ഞ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനും പാർക്ക് ചെയ്യാനും തീരുമാനിച്ചു. പണം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന മന്ത്രി ആർ ബിന്ദുവിനും ശ്രീ കെ രാജനും നേരിട്ട് അടുപ്പമുള്ള കൈരളി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ് എഫ് ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അശോകനുമായി ബന്ധമുള്ള ഒരു സംഘവും കൂടി ഇതിനകത്തുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പുകമറകൾ നേരത്തെ അനാവശ്യമായ പെട്ടി വിവാദങ്ങളൊക്കെ എന്ന രീതിയിൽ പറയുകയും എന്നാൽ അത് ഒരു പിന്നെ മറപിടിച്ചുകൊണ്ട് ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിലും വ്യാപകമായ രീതിയിൽ സി പി എം ആണ് കള്ളപ്പണം ഒഴുക്കുന്നതും ആളുകളെ പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഇന്ന് ചെറുതുരുത്തിയിലുണ്ടായത്. ഇല്ലാത്ത പണത്തിനെ കുറിച്ച് ആരോപണം പറയുന്ന കേരള മന്ത്രിസഭയിലെ മന്ത്രിമാർ, അതിന്റെ ഒപ്പം നിൽക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, റഹീമും അതുപോലെ തന്നെ ഉൾപ്പെടെ BJP ചെറുപ്പക്കാരായ നേതാക്കന്മാർ, ഇവരെല്ലാവരും കൂടി 2-3 ദിവസമായി നമ്മുടെ സമൂഹത്തിനകത്ത് ഇല്ലാ കഥ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ തൊണ്ടി മുതൽ കയ്യോടെ പിടികൂടി ഉന്നതനായ CPM നേതാക്കന്മാർക്ക് ബന്ധമുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ കയ്യിൽ നിന്നും 20
അദ്ദേഹം കൊണ്ടുവന്ന 25 ലക്ഷം രൂപയാണെന്നാണ് മനസ്സിലാക്കുന്ന. ആദ്യത്തെ ഗഡു വിതരണം ചെയ്തതിന് ബാക്കിയുള്ള പണമാണ് ഈ 19 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇത് പിടിച്ചെടുത്തതിന് ശേഷം ഒരു CPM നേതാക്കന്മാർക്കും ഉണ്ടാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. തോന്നുന്നത് MB രാജേഷ് ആണെങ്കിലും KE സുരേന്ദ്രൻ ആണെങ്കിലും ഒക്കെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറാകണം. അത് അല്ല, അതൊരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ്. ഇല്ലാത്ത പണത്തെ കുറിച്ച് ആരോപണം പറഞ്ഞ് നിങ്ങൾ ആളുകൾ ഇവിടെ ചെറുതുരുത്തിയിൽ CPM മാത്രമുള്ള ആ ചെറുതുരുത്തി പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താ? ഒരു CPM അവിടെ മറ്റു പാർട്ടിക്കാർ ആരും തന്നെ ഇല്ല. എല്ലാ പഞ്ചായത്തും പറഞ്ഞാൽ CPM ആണ്, സഹകരണ സൊസൈറ്റികൾ CPM ആണ്. ഒരു അംഗൻവാടിയിൽ പോലും മറ്റു പാർട്ടികൾക്ക് സ്വാധീനമില്ലാത്ത ഒരു സ്ഥലമാണ് ചെറുതുരുത്തി എന്ന് പറയുന്നത്. ആ ചെറുതുരുത്തിയിലാണ് പോലീസ് സ്റ്റേഷൻ പോലും പാർട്ടി വർക്കിരിച്ചുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് മണി പാർക്ക് ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ്. അത് കയ്യോടെ പിടികൂടിയിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളെ തുടർച്ചയാണ്. കരുവന്നൂർ കേസിലെ പ്രതികളുമായി ഏറെ ചങ്ങാത്തമുള്ള, അവരുമായി വളരെ വ്യക്തിപരമായ ബന്ധമുള്ള EP ജയരാജന്റെ മനസാക്ഷി സാമ്പത്തിക സൂക്ഷിപ്പുകാരായ ആളുകളാണ് ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ മേയർ ബിന്ദുവിനും KE രാജനും ഏറെ അടുപ്പമുള്ള SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൈരളി, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധമുള്ള ഈ രണ്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചേലക്കരയിലും പാലക്കാട്ടും CPM പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ പറയുന്ന പട്ടികജാതി കോളനികളിൽ, ചേലക്കരയിലെ പട്ടികജാതി കോളനികളിൽ CPMന്റെ സഹകരണ ബാങ്കിലെ ജീവനക്കാർ ഈ പെൻഷൻ എന്ന വിതരണത്തിന്റെ പേരിൽ, ആ പെൻഷൻ വിതരണം ചോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് ആർക്കും പരാതിയില്ല. പക്ഷെ പെൻഷൻ വിതരണത്തിന്റെ പേരിൽ ഉള്ള ജീവനക്കാർ പെൻഷൻ വിതരണത്തിന് ശേഷവും ഇനി പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയില്ല. കാരണം പിന്നെ ഇലക്ഷന്റെ നിശബ്ദമായ പിന്നെ പരസ്യ പ്രചരണം പോലും അവസാനിക്കുന്ന സമയത്ത് അതൊന്നും ഇനി പണം വിതരണം ചെയ്ത് പ്രായോഗികമല്ല, നിയമപരമല്ല. എന്നിട്ട് പോലും അവർ ഈ വിതരണം കൊണ്ടുപോകുന്ന പണം CPMന്റെ കള്ളപ്പണമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF പരാതി വന്നു. ചേലക്കരയിലെ SNDP താലൂക്ക് SNDP യൂണിയൻ പ്രസിഡന്റ് പേര് പറയും. ചേലക്കരയിലെ ഞാൻ ചോദിക്കട്ടെ, ചേലക്കര അല്ല, എന്റെ ഒരു ചോദ്യമാണ്. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം, ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ജയിലിലാണ്. ഏറ്റവും പ്രധാനമായ ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാണ്, ചികിത്സയ്ക്ക് വേണ്ടി പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇവിടെ നമ്മളിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയിലാണ്. വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഏറ്റവും ആദ്യം കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായുള്ള പത്രസമ്മേളനം തൃശ്ശൂർ DC ഓഫീസിലുണ്ട്. സുഹൃത്തായി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം. അന്ന് ഞാൻ ഉന്നയിച്ച ആദ്യത്തെ ആരോപണം ഈ അരവിന്ദാസിന്റെയാണ്, അദ്ദേഹം ജയിലിലാണ്. അതെന്തുകൊണ്ടാ BJP പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശേഷി കോൺഗ്രസിനില്ലേ? കാരണം ഇദ്ദേഹം BDJSന്റെ സജീവ പ്രവർത്തകനാണ്. അപ്പൊ നിങ്ങൾ BDJSനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്തുന്നുമില്ല, ഒന്നുമില്ല. പകരം CPMന്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്ത് ശ്രമിക്കുന്നു എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. CPM ആരോപിച്ചോട്ടെ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. എനിക്ക് ഈ ജില്ലക്കകത്തും സംസ്ഥാനത്തിനകത്തും കേരളത്തിൽ നടക്കുന്ന 99% സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഇൻഫർമേഷൻ ലഭിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നടന്നിട്ടുള്ള കൈറിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു ഇഞ്ച് പോലും സത്യസന്ധമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിലേറെ തെളിവുകൾ എന്റെ കയ്യിൽ, അപ്പൊ അതൊക്കെ ഞാൻ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തോളാം. അപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണങ്ങൾ അസത്യമാണെന്ന് കേരള സമൂഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കാൻ കഴിയില്ല. 19 സീറ്റിൽ പരാജയപ്പെട്ടതാണ്. പിന്നെ തിരിച്ചടിയുടെ കാര്യം അതിന്റെ കണക്കാണ് പുറത്തുള്ളത്. 2016 എനിക്ക് കിട്ടിയ വോട്ട് 65,000 വോട്ടാണ്. 2021 എനിക്ക് കിട്ടിയ വോട്ട് 66,000. 2016 BJPക്ക് കിട്ടിയ വോട്ട് 21,000. 2020 BJPക്ക് ഈ മണ്ഡലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിട്ടിയോട് 36,000.
2021 അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ടി ഔട്ട് 21,000 ഈ 15,000 വോട്ട് സേവ്യർ ചിക്കലമ്പിയുടെ പെട്ടിയിലാണ് പോയത്. മനസ്സിലായോ? എന്റെ വോട്ടിൽ ഒരു കുറവ് വന്നിട്ടില്ല. എനിക്ക് വോട്ട് ചെയ്ത 65,000 വോട്ട്, 65,800 വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്റെ ജയത്തിലൊന്നും ഒരു വിഷയവും ഇതുമില്ല. അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. പിന്നെ 2016 എന്റെ തെരഞ്ഞെടുപ്പിൽ പിന്നെ സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന ആൾക്കെതിരെ നടപടി സ്വീകരിച്ച ആളാണ് ഈ പിന്നെ സേവ്യർ ചിത്രപ്പള്ളി. അപ്പൊ തെരഞ്ഞെടുപ്പിൽ നിരവധിയായ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 19 സീറ്റിൽ പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് ഞാൻ പറഞ്ഞൊരു ആരോപണവുമായി ബന്ധപ്പെട്ട്. അതൊന്നും ഇതിനകത്ത് പ്രസക്തമായ കാര്യമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊക്കെ നേരിടാൻ തയ്യാറാണ്. അതൊന്നും ഞാൻ ആധികാരികമായി പറയുന്നു. ഞാൻ എല്ലാ നിയമപരമായ ഉത്തരവാദിത്തം എടുത്താണ് പറയുന്നത്. നിങ്ങളുടെ ആരോപണങ്ങളൊക്കെ ഞാൻ പിന്നെ വിമർശനപരമായി ഉൾക്കൊള്ളും. ഞാൻ ഇന്നുവരെ കേരള സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിലും ഒരു ഇഞ്ച് ഞാൻ പിറകോട്ട് പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ തെറ്റിയിട്ടുമില്ല എന്നാണ് യാഥാർത്ഥ്യം. കരുവല്ലൂർ വിഷയമാണെങ്കിലും കുട്ടനല്ലൂർ വിഷയമാണെങ്കിലും ഹൈറിച്ചന്റെ വിഷയമാണെങ്കിലും ലൈഫ് മിഷൻ വിഷയമാണെങ്കിലും കൈരളി മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേഷൻ വിഷയത്തിലാണെങ്കിലും ഒക്കെ എല്ലാ കേസിലും പിന്നെ ഇഡിയോ കേന്ദ്ര അന്വേഷണ ഏജൻസിയും സംസ്ഥാന അന്വേഷണ ഏജൻസിയും ഒക്കെ പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജാമ്യം ഇടാതെ പ്രതികൾ കിടക്കും. ഈ കേസിനകത്ത് ബി ഡി എസുമായി ബന്ധപ്പെട്ട് പല ആളുകളുണ്ടാവും. അതൊക്കെ മറ്റേ ഇൻഫർമേഷൻ നിങ്ങളത് അന്വേഷിച്ചോളൂ. ഇവിടെ ചേലക്കരയിലെ എസ് എൻ ഡി പി യൂണിയന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റും മുള്ളൂർക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റും വ്യാസ കോളേജിൽ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഡിഗ്രിക്ക് അവിടെ പഠിച്ചിരുന്ന എസ് എഫ് ഐയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ കെ ബി ജയദാസ് ആണ് എസ് എൻ ഡി പിയുടെ ചേലക്കര പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ ബി ഡി എസിൽ പ്രസിഡന്റായ ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റായ എസ് എൻ ഡി പി ചേലക്കരയിലെ പല ആളുകളുണ്ട്. അതൊന്നും എന്റെ രാഷ്ട്രീയമല്ല. എനിക്കറിയാവുന്ന രാഷ്ട്രീയവും എന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഇത് സി പി എമ്മിന്റെ പണമാണ്, സി പി എമ്മിന് വേണ്ടി ചെറുതുരുത്തിയിൽ കൊണ്ടുവന്നിരുന്ന പണമാണ്. ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ഏറ്റവും ഡയറക്റ്റായി ഇടപെടുന്നത് എം ആർ മുരളിയാണ്. ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ കാര്യത്തിലില്ല. ഞാൻ തെളിയിച്ചോളാം. നിങ്ങൾ എന്നാണ് വൈകാറാവും, ഞാൻ തെളിയിച്ചോളാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അരവിന്ദാസൻ ജയിലിലാണല്ലോ, ജയിലിലാണല്ലോ, എല്ലാ സി പി എം നേതാക്കന്മാരുമാണ് പണാണല്ലോ, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അരവിന്ദാസൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? 48 ലക്ഷം രൂപ ഒരു മുൻ മന്ത്രിയുടെ ഇവിടെ കണ്ടു കെട്ടിയില്ലോ? അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഹൈക്കോടതി പോയി ആ ഭാഗം മാറ്റിയില്ലോ? ബാക്കിയുള്ള പണം ഇപ്പോഴും ഇഡിയുടെ കയ്യിലാണല്ലോ. അദ്ദേഹത്തിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ നടപടി സ്വീകരിക്കില്ല. പിന്നെ രണ്ടാമത് ബി ജെ പിയും സി പി എം ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദ മത്സരം നടത്തുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ കള്ളപ്പണം പിടിച്ചു വന്നത് ബി ജെ പിയെ കുറിച്ച് പോലും പറയുന്നില്ല, സി പി എം ആണെന്ന് ആരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കും. നിങ്ങൾ അന്വേഷിച്ചോട്ടെ. ഇതിനകത്ത് ബി ജെ പി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കയ്യിലാണ് കേന്ദ്ര ഏജൻസികൾ, സംസ്ഥാനത്തിന്റെ കയ്യിലാണ് ഇത്. 24 മണിക്കൂറിനകത്ത് കേരള പോലീസ് അന്വേഷിച്ചത് ഇന്നാളുടെ പണമാണ് എന്ന് പറയും. കൂട്ടുപറയ അറസ്റ്റ് ചെയ്യും. ഇത് ഞാൻ ഉത്തരവാദിത്തോട് പറയുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗവും മുൻ എം എൽ എയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്തമുള്ള പദവിക്കകത്തിരുന്ന് ഞാൻ പറയാം. അത് ചെയ്യേണ്ടത് ഞാനല്ല, സി പി എം പറയുന്ന കൂട്ടുപ്രതി ഈ പാലക്കാട്ട കൗൺസിലർ ആണെന്നാണ് പറയുന്നത്. അല്ല, അത് അന്വേഷിക്കേണ്ടത്. കോൺഗ്രസ് ബന്ധമില്ല, ഒരു തർക്ക കാര്യത്തിലില്ല. പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസാണ്, അല്ലക്കരുടെ പോലീസ് അല്ല. നിങ്ങൾ എന്ത് അറസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ സി പി എമ്മായിട്ടാണ് ചോദിക്കുന്നത്, പത്രപ്രവർത്തനമായിട്ടാണ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പൊ ഇതിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പണ്ടും ചെറിയ പത്രപ്രവർത്തനമായിരുന്നു. അപ്പൊ അപ്പോഴും എന്റെ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പുറത്തു വരാറുണ്ട്. അങ്ങനെ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ പേരുകൾ ഇ പി ജയരാജന്റെ പേരാണ്, ഞാൻ പറഞ്ഞ പേര് സതീഷ് കുമാറിന്റെ പേരാണ്, ഞാൻ പറഞ്ഞ പേര് അരവിന്ദാസിന്റെ പേരാണ്, ഞാൻ പറഞ്ഞ പേര് എം ആർ മുരളിയുടെ പേരാണ്. ഞാൻ ഇതൊക്കെ നിയമപരം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇവരുടെ ഒരു ഡീലാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വഭാവമായിട്ട് ബി ജെ പി സി പി എം ഞാൻ ഇതിന്റെ കാര്യം ഞാൻ വളരെ കൃത്യം. ബി ജെ പി സി പി എം ഡീൽ ചെയ്യുന്ന ജില്ലയിൽ പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം
അല്ല നിങ്ങൾ കൊച്ചാളായിട്ട് വലിയ ചർച്ചകൾ നടത്തിയതല്ലേ, മറ്റേ വീണായിട്ട് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എത്ര ചർച്ചയ്ക്ക് വന്നു. അന്ന് ഞാൻ പറയാറുണ്ട്, അന്ന് ഞാൻ ഷോൺ ജോർജിന്റെ പത്രമേളത്തിൽ അന്ന് ചർച്ചയ്ക്ക് പറഞ്ഞു, ഈ വീണ വിജയന്റെ പേര് ഒരു FIR ഇട്ടാൽ ഈ മോദനെ നിനക്ക് കൂടി തരാം പറഞ്ഞാൽ ഈ മോദൻ ഇപ്പോഴും ഇവിടെ കിടക്കാം, ഈ മോദൻ ഇപ്പോഴും ഇവിടെ കിടക്കാം, ഒരു അടക്കില്ല. അപ്പൊ ഇത് അതൊന്നും സംഭവിക്കും. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി നോക്കുന്നതും കാലം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നോക്കുന്നതും കാലം, BJP CPM എതിരായി ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ നിലപാട് ഉറച്ചു നിൽക്കുന്ന ആളാണ്, സെക്കൻഡ് വെച്ച് മാറ്റുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞ കേസുകൾക്കകത്ത് ഒരാളും ജയിലിൽ പോകാതിരുന്നിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ആരെ പുറത്തുള്ളത്, ഞാൻ പറഞ്ഞ കേസിനകത്ത് ആരെ പുറത്തുള്ളത്. അപ്പൊ എന്റെ വിശ്വാസത്തെ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആത്യന്തികമായ കോൺഗ്രസ് ആണ്, അടിസ്ഥാനപരമായ കോൺഗ്രസ് ആണ്, മരണമായ കോൺഗ്രസ് ആണ്, ഒരു തർക്കം തരത്തിലില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഞാൻ അഴിമതിക്കെതിരായി നടത്തുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ വെള്ളം ചേർക്കാൻ ഞാൻ കൂട്ടാക്കൂല. അപ്പൊ ഇത് ഞാൻ വെറുതെ വന്ന് ഇപ്പൊ ഈ നേരത്തെ വന്ന് എന്റെ വർക്കാഞ്ചേരി ഓഫീസിനകത്ത് നിങ്ങളെ വന്ന് കണ്ട് ഇത് പറയേണ്ട എന്താണ് കാര്യം? ഇത് എന്റെ വികാരമാണ്, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. ഇത് തെറ്റിയാൽ നാളെ എനിക്ക് ഇൻഫർമേഷൻ തരാൻ ഉണ്ടാവില്ല. നിങ്ങൾ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. എന്റെ കയ്യിൽ ഒരു 10-15 ഗ്രൂപ്പുകളുണ്ട് ഇതുമായി കേരളത്തിൽ നടക്കുന്ന മണി ചെയിൻ തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായുള്ള മൂവ്മെന്റ്. ഞാൻ ഈ കേരളത്തിൽ നേരിട്ട് കൊടുക്കുന്നതാണ്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപറ, വടക്കാഞ്ചേരി.